Hi, welcome to my channel. In the whipping cream in the review, Anna, rich company de, whip topping gold, rich gold. Apo idene kurichittulla review aanu, engena beat cheyandathu, etra samayam edukkunnundu, adu pole thanne engena undu taste ennulla karyangalokke innathe ee video il cheyyunnundu. Appo namukku whipping cream beat cheythu nokkam. ഞാനിന്നിപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിലാണ് ബീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിന് എത്ര ടൈം എടുക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് മെൽറ്റ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് എത്ര ടൈം എടുക്കും അതുപോലെ തന്നെ അത് മെൽറ്റ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് എനിബഡി ക്യാൻ കുക്ക് ഡിഷസ് എന്ന് പറയുന്ന പേജ് ഉണ്ട് അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഇപ്പം ഞാൻ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ് ഇനിയിപ്പോൾ അടുത്ത വരുന്ന ഡേറ്റ് ബേസിക് ടു അഡ്വാൻസ്ഡ് കെ കെ ക്ലാസ്സിൻ്റെ വരുന്നത് ഒക്ടോബർ 6 മുതൽ ഒക്ടോബർ 10 വരെ വരുന്നുണ്ട് അതിനുശേഷമുള്ള നെക്സ്റ്റ് ഡേറ്റുകൾ അറിയാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക 777-220-770-50 എന്നുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ക്രീമിലേക്ക് പോവാം അപ്പോൾ ക്രീം ഓപ്പൺ ചെയ്യാം ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ട് അതായത് ആ ഒരു ക്രീമിൻ്റെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട് അത് ചിലർക്കൊക്കെ ഇഷ്ടമാവാം എനിക്കെന്തായാലും എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഇതിൽ അത് കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ക്രീം ബീറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് 1 മിനിറ്റ് 53 സെക്കൻഡും ആയിട്ടുണ്ട് ഇപ്പോൾ സോഫ്റ്റ് പീക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയും സ്റ്റിഫ് പീക്ക് എത്താനായിട്ട് 1 മിനിറ്റും കൂടെ ഉണ്ട് വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിത് ബീറ്റ് ചെയ്യാനായിട്ട് എടുത്ത സമയം 2 മിനിറ്റും 49 സെക്കൻഡും ആണ് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ മധുരമുണ്ട് കൂടുതലായിട്ട് ഐസിംഗ് ഷുഗർ ഒന്നും ചേർക്കണ്ട പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇത് ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ മുതലേ ആ ഒരു ഫ്ലേവറും സ്മെലും അധികമായിട്ടുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ക്രീം ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കളറ് മിക്സിങ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ലൂസാവുന്നത് ഒരു ടെൻഡൻസി ഉണ്ട് പിന്നെ ഒരു ചെറുതായിട്ട് പോലും ഇതിൻ്റെ നമ്മുടെ ചൂടടിക്കുന്ന സമയത്ത് ഇത് വേഗം മെൽറ്റായി പോകുന്നുണ്ട് ഈ ക്രീം ടേസ്റ്റ് എല്ലാം ബെറ്ററാണ് ബാക്കി ഫിനിഷിംഗ് എല്ലാം സ്മൂത്താണ് വേഗം നമ്മൾ ബീറ്റ് ചെയ്തിട്ട് അപ്പോഴത്തന്നെ കേക്കിൽ കവർ ചെയ്യുകയാണെങ്കിൽ ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ബാക്കി ഒന്നും കുഴപ്പമില്ല പക്ഷേ കളറുകൾ ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മെൽറ്റാവുന്ന പോലെയുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ചൂടടിക്കുമ്പോഴും ചെറിയൊരു ചൂടെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ പുറത്ത് വയ്ക്കുന്ന സമയത്ത് കുറച്ച് ചെറുതായിട്ട് ഇപ്പം റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് മെൽറ്റാവാനുള്ള ടെൻഡൻസി കൂടുതലാണ് പിന്നെ ബീറ്റ് ചെയ്ത് കിട്ടാനായിട്ട്
വേറെ പ്രശ്നമൊന്നുമില്ല. 2 മിനിറ്റ് 49 സെക്കൻഡ് എടുത്ത, അതായത് ഞാനിപ്പോൾ 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് 2 മിനിറ്റ് 49 സെക്കൻഡ് നമുക്ക് എടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്കിതിൻ്റെ ഫ്ലേവർ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ഫ്ലേവർ എന്നാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ബട്ടർ സ്കോച്ചിൻ്റെയൊക്കെ ആ ഒരു ചെറിയ വാനിലയുടെയെന്നും എനിക്ക് വേറെ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മുന്നിട്ട് നിൽക്കുന്നത് ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ പോലെ തോന്നുന്നുണ്ട് ആ ക്രീമിന്. ഇനി ഇപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം വെച്ചിട്ട് റോസ് ഉണ്ടാക്കി നോക്കാം. ആ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഈ റോ ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഈ ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പ്രസ്റ്റീജിൻ്റെ 300 വാട്ട്സിൻ്റെ ബീറ്ററാണ് യൂസ് ചെയ്തിരുന്നത്. ഇതിന് മുന്നേ ഞാൻ വീഡിയോ എടുത്തിരുന്നത്, അതായത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീം, അതേപോലെ ട്രോപ്പോലൈറ്റ്, പിൽസ്ബറി അങ്ങനെയുള്ള ക്രീമുകളെല്ലാം ഞാൻ ബീറ്റ് ചെയ്യാനായിട്ട് നോവയുടെ 200 വാട്ട്സിൻ്റെ ബീറ്ററാണ് യൂസ് ചെയ്തത്. അപ്പോൾ അന്ന് ബീറ്റ് ചെയ്ത് കിട്ടാനായിട്ട് എനിക്കൊരു 3 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 300 വാട്ട്സ് ആയതുകൊണ്ട് എനിക്കൊരു 2 മിനിറ്റും 49 സെക്കൻഡിനകം എനിക്ക് ക്രീം ബീറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്ലവർ ഇപ്പം ഓക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ക്രീം വെച്ചിട്ട് ചെയ്ത ഫ്ലവർ ഓക്കെയാണ്. പിന്നെ ഒരു സെക്കൻഡ് ഫ്ലവർ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ക്രീം ലൂസായിട്ടുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ കളർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ, കളർ ആഡ് ചെയ്ത് കഴിഞ്ഞ് വേഗം ഇത് മെൽറ്റ് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ സ്മെല്ലുണ്ട്. അത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്മെല്ലിങ്ങനെ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ സ്മെല്ല് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സെക്കൻഡ് ഫ്ലവർ കഴിഞ്ഞപ്പോഴേക്കും ക്രീം മെൽറ്റായിരുന്നു എൻ്റെ. പിന്നെ അതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ആവശ്യത്തിന് മാത്രം ക്രീം എടുത്ത് ബീറ്റ് എന്താണോ ഡിസൈൻ ചെയ്യേണ്ടത് ആ ഡിസൈൻ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇനി മുന്നേ ചെയ്തിട്ടിരിക്കുന്ന വീഡിയോകളും എല്ലാവരും കാണുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. എനിബഡി കാൻ കുക്ക് ഡിഷസ് എന്ന് പറയുന്നത് ഇപ്പോൾ പേജിൽ ഗ്രൂപ്പ് ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡിലേ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, വീഡിയോകൾ ചെയ്തിടാനായിട്ട് ഇപ്പോൾ എൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് നടക്കുകയാണ്. അപ്പോൾ സമയം കിട്ടുന്നതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അടുത്ത വീഡിയോ ഉണ്ടാകും.